ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ വീട്ടിലെ അരി വെച്ചാണ്ട് എങ്ങനെ ബോട്ടിലാട്ട് ചെയ്യാമെന്നുള്ളതാണ്. സിമ്പിളാണ്, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അരിയാണ്. അരി ഏതരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് അരിയിൽ കളറ് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാൻ ഇവിടെ രണ്ട് കളർ മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കളറൊക്കെ മാറ്റാം. ഫസ്റ്റ് ആയിട്ട് വൈറ്റ് അക്രിലിക് കളറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് റെഡ് കളറാണ്. ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. നമുക്ക് ബ്ലാക്ക് കളറാണ് പെയിൻറ് ചെയ്യാനാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലോണം ഉണങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അരിയാണ്, കളർ ചെയ്ത് വെച്ച അരിയാണ് നമുക്ക് ഇന്ന് ഇത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ കൊണ്ട് ഞാൻ ഇനിയും വരാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ആ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ ഒരു ലെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഫുള്ളായിട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പിലും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഒന്നും കൂടി ഇതിൻ്റെ മേലെ പശ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് ചാടിച്ചാടി പോകും. പിന്നെ നമ്മൾ പശ തയ്യാറാക്കുന്നത് 2:1 ratio. അതായത് 1 tablespoon പശക്ക് 2 tablespoon വെള്ളം ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ വൈറ്റ് ഡോട്ട് ചെയ്യുന്നുണ്ട്. വൈറ്റ്